So guys, apam ഞാൻ നാട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം എൻ്റെ നാട്ടിൻ്റെ ഒരു പുഴയോരത്താണ്. അപ്പൊ ചേട്ടൻ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടേ. ഒരു ആയി പറ എന്തിന് ചാട കെട്ടിരിക്കുന്നേ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇനി ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകണം. അവിടെയാണ് കല്യാണം നടക്കുന്നത്. ഒരു കല്യാണത്തിന് വേണ്ടിയാണ് ആക്ച്വലി വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അവിടെ എടുക്കാം. അപ്പൊ ഗൈസ്, നമ്മള് ഇല വെട്ടാൻ ഇറങ്ങിയതാണ്. ഉച്ചക്ക് ചോറ് കഴിക്കല്ലോ. അപ്പൊ ഒരാളെന്നെ തേടി വന്നിട്ടുണ്ട്. ഹലോ, ആരാ? എന്താണ്? എന്താ നിമിഷത്തില് പറയാനുള്ളത്? എന്താ പറയാനാ? എത്തിട്ടുണ്ട്. ഞാൻ എല്ലാരും പയ്യെ കാണിച്ചുതരാം. ഞാൻ നേരെ കേറി വന്നിട്ട് ഡ്രസ് മാറി വായന്റെ ഇലട്ട് ഇറങ്ങി വെച്ചിട്ട് ഫുഡിന് വേണ്ടിട്ട്. അപ്പൊ എന്തായാലും ഞാൻ അവിടെ എത്തിട്ട് എല്ലാരും കാണിച്ചിട്ട് ചോറ് കഴിക്കാൻ പോകുമ്പോ അല്ലേ. അപ്പൊ ഗൈസ്, നമ്മള് കോഴിക്കോട് ഒരാളിന്റെ ചേർത്തൽ എന്നൊക്കെ കാണാൻ വന്നേക്കുന്നെ. എന്റെ എന്റെ തേങ്ങ കൊണ്ടായിരിക്കും തേങ്ങ കൊണ്ടാ ഞാൻ നിന്നെ കാണാൻ വന്നേ. യേശുവിന്റെ ആരും ഇവിടെ അഡ്മിറ്റ് ആയി കിടക്കുവാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ഇവ ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി ഇവനെയും കൂട്ടി ഒന്ന് കറങ്ങാൻ പോവാന്ന് വെച്ച് നമുക്ക് ഇതേ പോയാലോ. പോലെ നമ്മളെന്തായാലും ഒന്ന് തണുപ്പടിക്കാൻ വേണ്ടി ബക്രിക്ക് കുറെ ആളെ കണ്ടു ഹോട്ട് അടിച്ചു. അപ്പൊ തണുപ്പാക്കാൻ വേണ്ടി ഇറങ്ങിയത്. മാള മാത്രം കോക്കനട്ട് ജ്യൂസ് ഇട്ടി. മാളില് ഗേൾസിനൊക്കെ നേരത്തെ പറയുന്നത് ഇത്ര നേരം ഇവിടെ നിന്നൊന്നും പറഞ്ഞു. ഞാനിവിടെ ഒരു കോക്കനട്ട് കേക്ക് കുടിക്കാൻ വേണ്ടി കേറാന്ന് പറഞ്ഞ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്നെ കല്യാണത്തിന് വിളിച്ചില്ലേ? കല്യാണം നാളെയാണ്. നീ വരുന്നോ? നാളെ വീട്ടിൽ പോവാണ്. ഇതിനെ വീട് കാണിക്കാൻ കൊണ്ടുപോകുന്ന പറയടാ, വീടിനെ പറ്റി പറയടേ. വെള്ളയില്ല എന്നാ ഈ കാണിച്ചത്? ഇതാണ് എന്റെ വീട്. നിങ്ങൾ ഇതവണ കണ്ടായിരിക്കുമല്ലോ. ഇത് കാണടാ, മൈ ഹെവൻ. ഓടെ ഓടും, കുഴപ്പമൊന്നും അല്ല. ഇവിടെ തേങ്ങ നമുക്ക് ചെയ്യുന്നില്ല. പിന്നളിയാ ഉണ്ടാ ഗൈസ്, ഇവിടെ വോളിബോൾ കോർട്ടൊക്കെ ഉണ്ടോ? നമുക്ക് ഈവനിങ് ആകുമ്പം കളിക്കാൻ വേണ്ടി ഞാൻ തന്നെ കിട്ടിയേക്കുന്നത്. പക്ഷെ ആര് കളിക്കാല്ലോ. കളിയെ പോയാ കാണാൻ പോവാം. എന്താടാ നോക്കേ, പോയാ നോക്കേ. വെള്ളയില്ലെന്നേ ഉള്ളൂ. ഇതില് ചാടി എടാ. ഇത് നീ വിചാരിച്ച മാതിരിയൊന്നും അല്ല. ഇതിൽ വെള്ളം കയറി കഴിഞ്ഞാൽ കിടലോ പച്ച കളർ ആവും വെള്ളത്തിനൊക്കെ. ഇവിടെ നമ്മള് നീന്തി കളിക്കാറ്. എന്റെ അത്ര പറഞ്ഞോണ്ടല്ലോ. ഇത് കക്കവാരിടാ. ഇവിടെ നിന്നാണ് ഞാൻ നീന്ത നല്ല തെളിഞ്ഞ നീല കളറിലെ വെള്ളം. ഇവിടെ നിന്നാണ് ഞാൻ നീന്താതിട്ട് പിടിച്ചു. ഇവിടുന്ന് ആണോ? ചത്തുപോകുന്നു മാത്രം. പിന്നെ ചത്തുപോടാ. ഇവിടെ ഈ വെള്ളം എന്ന് പറയുമ്പോ ആകെ ഇത്ര കേറത്തുള്ളൂ. പിന്നെ അവിടെ നിന്ന് ആയം കാണത്തില്ല. നടുവ് പോണ ആയം കിട്ടണേൽ. ഇവിടെ നിന്ന് ആടിക്കഴിഞ്ഞാൽ തളിയിൽ തല മുട്ടി മറ്റേ മൂക്ക് ചളിയേറി ചത്തുപോകും. ആഴം ആയം എങ്ങനെയുണ്ട് നമ്മളെ മനോഹരമായ പോയ ദീപല്ലേ ചുള്ളിക്കേട്. ദീപൻ വരത്തില്ല നമ്മളിൽ ചുള്ളിക്കേടെന്ന് പറയും. ദീപ ഇവിടെ നമ്മൾ ഇരുന്ന് വൈ പഠിക്കുന്നത്. ബീറ്റ് പോവാൻ പറ്റിയില്ല, അതുകൊണ്ട് തലക്കാരൻ ചെക്കൻ ഇവിടെ നിന്ന് കല്ലും അഡ്ജസ്റ്റ് ചെയ്യാതെ ചെങ്ങട്ടെ. നീ കഴിച്ചില്ലല്ലേ? എങ്ങനെ കഴിക്കണെന്ന് അറിയാൻ പറ്റില്ല. ഈ തോട് ആദ്യം എടുത്ത് കടിക്കണം, എന്നിട്ടാണ് ഉള്ളത്ത് കടിക്കാൻ പോകുന്നത്. തോടിന്റെ ടേസ്റ്റ് ആദ്യം അറിയണം. ഓക്കേതാ, കടിച്ചിട്ട് റിസൾട്ട് പറയണേ. ഞാൻ കടിച്ചിട്ട് കാണിച്ചിട്ടാ. ആ തോടും കൂട്ടി കടിക്കും. തോട് പൊട്ടിയില്ല. തോട് പൊട്ടണം. മന്ത്രി അറിയത്തില്ല കട്ടി പിടിച്ചു തോന്നുന്നു. അപ്പൊ അതായത് നമ്മള് കഴിച്ചതിന്റെ ഇനി ഇവനെ കൊണ്ടാക്കാൻ പോണം. കൊണ്ടാക്കിയിരിക്കണം. ഇപ്പൊ വക്രി പോവാണ് എന്നെ വയ്യാത്തോട്ടെ. നിന്റെ ഷോൾഡറിന് നിന്നിട്ട് പാപ്പ കടിച്ച ഏച്ചു പോടെ. വീരം വീടുന്നേറും മോനെ. ചായയുടെ ചായയുടെ തന്നേടെ പേര് പറയും. പോടെ അവിടെ എത്തിക്കാളാ. അപ്പം ചേച്ചിയുടെ ചേർന്ന കല്യാണം കാണിച്ചതാ. അപ്പൊ ഇവർ രണ്ടാണ് ആൾക്കാര്. അപ്പം കൺഗ്രാജുലേഷൻ. ഇത് ഈ ചേട്ടൻ അല്ല അനിയൻ, അനിയനാണ്. പിന്നെ ഇതെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ ചേട്ടനുണ്ട്. അപ്പൊ കഴിച്ച് എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ, ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക്. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ.
വേണേ ഞാൻ വളർന്നിരുന്ന യൂട്യൂബർ എൻ്റെ അടുത്ത് കളിക്കാനൊക്കെ ഇരുന്ന് ഇപ്പൊ ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്. ഒരു മണ്ണേ ഒരു നോക്ക് ഇങ്ങോട്ട് നോക്ക് ഒരു സോ ഗായ്സ്, അപ്പം നമ്മള് പരിപാടിയൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? അമ്മ അതിലൊരു സന്ദർഭമ്മി എന്ന് പറയുന്നുണ്ട്, എന്താണ് രഹസ്യം? ഇത് എല്ലാരും ഉണ്ട്, വല്യമ്മ അച്ഛനെ ആയി പറഞ്ഞേ, അച്ഛനെ കാണിക്കാതെ ഒരാള് പരാതി പറഞ്ഞേട്ടോ കഴിഞ്ഞ ആഴ്ച വ്ളോഗില് ഒന്നും കാണിച്ചില്ല. നാനേ ചിന്ത പറയാളെ കാണിച്ചില്ല. ഇതാ ചിരിക്ക് ചിരിക്ക്. ഹലോ, അറിയോ എല്ലാരും ഉണ്ട്. ചെമ്മേ കണ്ടോക്കി രായി പറഞ്ഞേ, രായി കാണിച്ചേ. ആ ആന്റി ഉണ്ട്. ആന്റി എന്താണ് സുഖമല്ലേ? അപ്പം നമുക്ക് തന്നെ ഇനി പോയിട്ട് ഫുഡ് കഴിക്കാം, ഫുഡ് കഴിച്ചിട്ട് കാണാം. സോ അപ്പൊ ഗായ്സ്, അപ്പൊ രണ്ടു ദിവസത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പൊ കുറഞ്ഞു എനിച്ച് കുറച്ചേരായേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ എന്തായാലും എറണാകുളത്തോട്ട് പോവാണ്. അപ്പൊ എന്തായാലും എല്ലാരും ഇവിടെ ഉണ്ട്. അപ്പൊ എന്നാ പൊക്കോട്ടെ, എന്തേലൊക്കെ തന്നെ ഞാനൊക്കെ പോയരുത്. പൈസ 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 പൈസ. അപ്പൊ ഗൈസ് ഞാൻ എന്തായാലും പോവാണ്. നേരെ സ്റ്റേഷനിലോട്ട് പോകണം. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനിയിപ്പം വീട്ടിലെ ബൂട്ട് ക്യാമ്പിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. സോ ഗൈസ്, അപ്പൊ നമ്മള് അങ്ങനെ ഫൈനലി 5 മണിക്കൂറിന് ശേഷം ബൂട്ട് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. അഞ്ചാൽ 6 മണിക്കൂറിന് ശേഷം ബൂട്ട് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ 11 മണിക്ക് ഇറങ്ങിയാണ് ബൂട്ട് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അമ്മയും അച്ഛനും ഇവർക്ക് വേണ്ടി കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൊടുത്തിട്ട് വേറെ റിയാക്ഷൻ എന്താ നോക്കാം. ഓക്കെ, എന്തായാലും റൂമിൽ എത്തിയിട്ട് കാണാം. തുറന്നു നോക്കി കഴിക്ക, അച്ഛനും അമ്മയും കൊടുത്തയച്ചോട്ട്. ഞാൻ വിചാരിച്ചു വേറെ അമ്പലത്തിന്റെ വഞ്ചിയൊക്കെ പിടിച്ചു. നമ്മള് കൊണ്ടുവന്ന എന്താ നോക്കാം. ചിപ്സി ഇത് ഇത് ആമി മോക്ക്, ഇത് അലുവ, പിന്നെ എല്ലാം ഉണ്ട്. ഓർമ്മയുള്ളൂ ഞാൻ കൊടുത്തയച്ചില്ല, ഇത് അച്ഛൻ കൊടുത്തയച്ചേ. എത്ര ഉള്ളു കാര്യം കേക്കണേക്ക, കള്ളന്റെ അവിടെ നിന്ന് കൊണ്ടുവന്നൊരു കണ്ണി വാങ്ങുമ്പോലെ ഇക്ക എനിക്ക് വെച്ചില്ല. ഇവന്മാര് ഒന്നും തന്നില്ല കേസ് കള്ളന്റെ അവിടെ വന്നിട്ട്, അതുകൊണ്ട് ഒന്നും കൊടുത്തില്ല. ഇക്ക വന്നിട്ട് ഇക്കയ്ക്ക് കൊടുത്തയക്കാന്ന് ചോദിച്ചോക്കേ. എങ്ങനെയുണ്ട് കോഴിക്കോട് നിലവ? ഏ ഉള്ളത് പറയണേ, ഇല്ലാതെ അയച്ചോട്ടെ. എങ്ങനെയുണ്ട് അടക്കം? നല്ല റിവ്യൂ റിവ്യൂ ഫുഡ് റിവ്യൂ ആണോ പറയടാ. എങ്ങനെയാ? നല്ല റബ്ബർ പോലെ ഇരിക്കണേ. പിന്നെ അലുവ, പിന്നെ എനിക്ക് പിന്നെ ഇവരില് മറ്റേ കാഷ്നട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നല്ല അടിപൊളി സാധനം. എന്ത് റിവ്യൂ?